ദിലാവിന്റെ എന്താ എന്തായിരുന്നു? ഹായ് നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ എല്ലാവരും ഒരുപാട് പ്രാവശ്യം എൻ്റെ അടുത്ത് പറയുന്നു, ഹരിത ചേച്ചിയെ വീഡിയോയിൽ കൊണ്ടുപോവാ, ഹരിത ചേച്ചിയെ വീഡിയോയിൽ കൊണ്ടുപോവാ. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നേരിട്ട് വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ, അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ലൈവ് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ ഈ അടുത്ത് ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും ഇല്ല, ഫേസ്ബുക്കിലൊക്കെ എനിക്ക് മെസ്സേജ് വന്നിരുന്നു, ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും ഇല്ല, അപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരാമോ? അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്കും എല്ലാവർക്കും അത് കാണാനും ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വന്ന ലൈവ് ഞാൻ റെക്കോർഡ് ചെയ്തു, റെക്കോർഡ് ചെയ്തിട്ട് അതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അന്നത്തെ ലൈവ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണും ചെയ്യാം, അപ്പോൾ ഹരിത ചേച്ചിയായിട്ടുള്ള വീഡിയോയും കാണാം, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി സോൾവ് ആവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി അതിനെ മറുപടിയും പറയുന്നുണ്ട്, എല്ലാം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഹായ് ഹായ് ഹായ്, കുറച്ചും കൂടി ആൾക്കാർ വരട്ടെ, എന്നിട്ട് നമുക്ക് ചേച്ചിയെ വിളിക്കാം, ചേച്ചിയും കൂടി ആഡ് ചെയ്യാം. സീരിയല് അങ്ങനെ നിർത്താൻ പോകുന്നൊന്നുമില്ല, ഇപ്പൊ തൽക്കാലം നമ്മുടെ ഈ കൊറോണ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നു. ആ എത്തിയല്ലോ, വന്നല്ലോ വനമാല. ചേച്ചിയെ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു. ഇല്ല 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 ഇല്ല, ഒരു ഒരു മിനിറ്റ് ആയിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്ത് ചെയ്യായിരുന്നു? അല്ലെങ്കിൽ നിന്റെ ഡ്യൂട്ടി എന്താണ്? ചുടലാണോ, ചപ്പാത്തി കൊഴക്കലാണോ, പരത്തലാണോ? ആ ശരിയാ, കറക്റ്റ്. പിന്നെ നമ്മുടെ ലോക്ക്ഡൌണില് എന്ത് തോന്നുന്നു? നമ്മുടെ വർക്കിനെ കുറിച്ചായാലും അവിടെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയാ, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. രാഹുലിനെയാണോ, സിംഗിൾ കലമാനാണോ? ഇന്ന് ഞാൻ ചോദിച്ചതല്ല, ഒരുപാട് പേര് ചോദിച്ചതാ രാഹുലിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചോളൂ. തീർച്ചയായിട്ടും രാഹുലിനെ മിസ് ചെയ്യുന്നുണ്ട്, പിന്നെ എന്നെ എല്ലാരും മിസ് ചെയ്യുന്നുണ്ട്, പിന്നെ വീട്ടിൽ തന്നെ ആണല്ലോ. ഒരുപാട് പേര് ഹായ് പറയുന്നുണ്ട്, എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തു. ചേച്ചി ചേട്ടാ ഹായ്, നിന്നു ഹായ്, എല്ലാവർക്കും ഹായ് 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 ഹായ്. ഇഷ്ടപ്പെടുന്ന കുട്ടികളായി. അതെ, പറ വിശേഷങ്ങൾ പറ. വിശേഷങ്ങൾ എന്താ, ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എല്ലാരും ഇതാണ്, പിന്നെ കസിൻസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് എന്റർടൈൻമെന്റും. നേരം പോവാൻ പറ്റൂല. കസിന്റെ കുട്ടിയുണ്ട്, ചേട്ടൻ അവിടെ കുട്ടികൾ അവിടെ ഇല്ലല്ലോ അല്ലെ, അതുകൊണ്ടാണ് ഇവിടെ ബോറടിക്കുന്നത്. ഇവിടെ അവരൊക്കെ ഉള്ളതുകൊണ്ട് വലിയ അഞ്ജലി വന്നുണ്ട്. അഞ്ജലി, അഞ്ജലി എന്താ പറഞ്ഞു? അയ്യോ അഞ്ജലി എന്താ മെസ്സേജ്? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാനാണെങ്കിൽ പേഴ്സണൽ കോൾ ചെയ്യും. ഇവിടെ എന്നെ ഇറക്കി വിടും. ഇവിടെ അത് അവളെ വിളിക്കാത്ത എന്റെ അസൂയാണ്. നല്ല കുശുമ്പുണ്ട്, നിന്നെ നമ്മൾ വിളിക്കേടി, നിന്നെ നമുക്ക് വേറെ കോളില് കളിക്കാം. അവളുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടോ? അതെ, അപ്പോയിന്റ്മെന്റ് എടുത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് ഇരിക്കും. എനിക്കൊരു ഹായ് തരുമോ? ഇതിന് തെറിയേക്കോ? ഇത് ശരി, എന്താ വീണ്ടും മെസ്സേജ് വന്നിട്ടില്ല. ഞാൻ നിങ്ങളുടെ വലിയ ഫാനാണ്. ഓണഡാ, ഞങ്ങളും നിന്റെ ഭയങ്കര വലിയ ഫാനാണ്. ഇപ്പോഴത്തെ സൂപ്പർ ഡൂപ്പർ വില്ലത്തി അല്ലേ, എല്ലാരും പറയണ്ട. ഓ അഞ്ജലി ചേച്ചിയുടെ അഭിനയം എന്ത്, ശരിക്കും വില്ലത്തി, ശരിക്കും കള്ളത്തി. അതെ, അവളോട് അവള് ജീവിക്കുക. ഷൂട്ട് എപ്പോഴാ തുടങ്ങണേന്ന് അമൃത ചേച്ചി ചോദിക്കുന്നു. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ, നമ്മുടെ ഫാൻസിന്റെ, നമ്മുടെ വ്യൂവേഴ്സിന്റെ ചോദ്യങ്ങളിലേക്ക് കടന്നാലോ. അത് നീ ചോദിക്കുന്നു, ഏട്ടാ എനിക്കൊരു ഹായ് തരുമോ? അമൃത കുട്ടാ ഹായിടാ, നീ ചോദിച്ചോ, നീ തുടങ്ങിക്കോ. ലേഡീസ് ക്വസ്റ്റ്യൻ അല്ലേ, തീർച്ചയായും. എപ്പോഴും ഇല്ലടാ,
ചേട്ടാ, ഞാൻ സെലക്ട് എന്റെ ചെയ്ത് വോയിസ് എക്കോ ചേട്ടന്റെ വരുന്നുണ്ട്, ലെവലിൽ പറയാൻ എന്റെ വോയിസ് പറ്റുമോ എക്കോ ജോലി? എന്റെ വോയിസ് എക്കോ അടിക്കുന്നു. എന്റെ വോയിസോ എന്റെ ഇല്ല, ചേട്ടന്റെ വോയിസ് അത് പറഞ്ഞു എക്കോ അടിക്കുന്നു. സോ ഫസ്റ്റ് എങ്ങനെ വേണം ചേട്ടന്റെ ഒരു ലെവലിന് വേണ്ടിട്ട്? നീ സാധാരണ ഞങ്ങളെ സെക്സ് നിർത്തി എങ്ങനെയാണ് മാനസികമായി പിരിമുറക്കത്തിലൂടെ ഞങ്ങളെ കടത്തിവിടാറ്? അത് ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. നിന്റെ ഇന്നത്തെ ചോദ്യത്തിലൂടെ അത് തീർച്ചയായും മനസ്സിലാക്കുന്നതാണ്. ഞാൻ പറയാം, ഞാൻ നമ്മുടെ പിള്ളേരോട് എല്ലാവരോടുമാണ്, ലൈവ് കാണുന്ന എല്ലാവരോടുമാണ്, ഇപ്പൊ എത്ര പേരുണ്ട്? 635 പേരുണ്ട്. അത്രയും ഉള്ളവരോടും ഇനി ഇത് കാണാൻ പോകുന്നവരോടും പറയാണ്, ഇവരൊക്കെ ഇങ്ങനെ സെറ്റിൽ ഇരിക്കുമ്പോ ഞാൻ ഒരുപാട് എന്താ പറയാ, ഇവരൊക്കെ പറയുന്ന ചളി ക്വസ്റ്റ്യൻസ് എന്നാ, പക്ഷെ ഞാൻ എന്നെ തന്നെ ഞാൻ പറയുന്നതിനെ വിളിക്കുന്നത് ജോക്ക് എന്നാണ്. അതൊക്കെ പറഞ്ഞ് ഇവരൊക്കെ എന്റർടൈൻമെന്റ് ചെയ്യും, പക്ഷെ അപ്പോഴും ഈ നിങ്ങളുടെ മഹത് വ്യക്തിയായ മിസ്റ്റർ റേജൻ എന്നെ എന്റെ പറയുന്ന ജോക്കിനെ ആക്ഷേപിക്കുകയും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ആ ക്വസ്റ്റ്യൻ വേണ്ട, അത് ഞാൻ പിന്നെ പറയാം. അത് തന്നെ ചോദിക്കണം. ചേട്ടന് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ തരാം, ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാട്ടോ, ലൈവിൽ ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയട്ടെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നിതായി, ഒരു പാറ്റ ചളി ക്വസ്റ്റ്യൻ ആണ്, എല്ലാരോടും പറഞ്ഞു ചളി ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്നറിയോ, ഞാനിത് പറഞ്ഞു ചേട്ടക്കോ അടിക്കുന്നു അതെന്താന്നറിയോ, ഈ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു കഴിയുമ്പോ ഞാൻ ആൻസർ തന്നെ പറയും, എന്നോട് ഇങ്ങനെ പറയും, ഞാൻ പറയാം എങ്ങനെ പറയുന്നേ, ആ നീ തന്നെ പറ, നിന്റെ ഉത്തരം ഞങ്ങളൊന്നും പറഞ്ഞാൽ കിട്ടത്തില്ലല്ലോ, ആ നീ പറ, ഞങ്ങൾക്ക് ഇങ്ങനെ ഇദ്ദേഹം പറയും. ആ അപ്പൊ ചേട്ടൻ പറയുമ്പോ ഞാൻ ഉത്തരം പറയും, അപ്പഴത്തേക്കും പറയും പിടിക്കടാ പിടിക്ക് ഇവളെ എടുത്ത് എറിയ് എന്ന് പറയും. അതിനു വേണ്ടിട്ടല്ലേ ചോദ്യം ചോദിക്ക. ഒരു പാറ്റ, പാറ്റ പാറ്റയുടെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ഒരു ഫാമിലി ടൂർ പോവുമായിരുന്നു. ആ ഒരു പാറ്റ ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കാം. അപ്പൊ ഒരു ഒരു ബസ് ബുക്ക് ചെയ്ത് ബസ്സിലാണ് പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് ഇവര് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇവര് അന്താക്ഷരി കളിച്ചു. അപ്പം പാട്ട് പാടി വന്നപ്പം അതിലൊരു പാറ്റ അപ്പങ്ങളെമ്പാടും പാട്ടില്ലേ, അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചിട്ടമ്പായി, ആ പാട്ട് പാടി. ആ പാട്ട് പാടിയതും പാറ്റയും കംപ്ലീറ്റ് ഫാമിലി അപ്പൊ തന്നെ ചത്തു. എന്താണ് കാരണം? ഫസ്റ്റ് ക്രഷിന്റെ പേര്. ഇത് എനിക്ക് വന്നിട്ടുണ്ട് ചേട്ടന്റെ ഫസ്റ്റ് ക്രഷിന്റെ പേര് പറയാ പറഞ്ഞു. ചേട്ടാ ഫസ്റ്റ് എന്നൊന്നും പറഞ്ഞു ഓർക്കണില്ല ചേട്ടാ, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അങ്ങനെ കുറെ പേര് പിന്നെ ചോദിക്കുന്നുണ്ട് വീട്. എന്റെ വീട് കോട്ടയാണ്, കോട്ടയത്ത് പാമ്പാടിയിലായിട്ടാണ്. വീട് എവിടെയാണ്? മുമ്പ് എന്താണ് പഠിച്ചിരുന്നത്? ഞാൻ ശരിക്കും ഒരു നഴ്സാണ്, BSc നഴ്സിംഗ് കഴിഞ്ഞ് വർക്കും ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് നൈസായിട്ട് ജമ്പ് ചെയ്ത് ഈ ഫീൽഡിലേക്ക്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഫീൽഡ്. അതുകൊണ്ട് പിന്നെ ചേട്ടനും രാഹുൽ ചേട്ടനും സിമിലാരിറ്റീസ്. സിമിലാരിറ്റീസ് സിമിലാരിറ്റീസ് ആണോ ചോദിച്ചത്? സിമിലാരിറ്റീസ് ഒരുപാടുണ്ടല്ലോ. രാഹുലിന് ഏറ്റവും കൂടുതലുള്ളത് പെൺകുട്ടികളുടെ ആരാധകരാണ്. റീജൻ ചേട്ടനും അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്തും മാത്രം മെസ്സേജസ് ആ വരുന്നറിയോ ചേട്ടനുണ്ടോ, ചേട്ടന് ലവർ ഉണ്ടോ, ചേട്ടൻ സിംഗിൾ ആണോ, ചേട്ടനെ അഭിപ്രായം പറയുന്നു, ചേട്ടനെ ഭയങ്കര ഇഷ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പെൺകുട്ടികളുടെ അതൊക്കെ സത്യം. നമ്പർ കൊടുക്കണ്ടോ? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരുപാട് നമ്പർ
ദോഷവും നമുക്കറിയാം. അതിനകത്ത് ദോഷത്തിനെ കൂടുതൽ പേടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ളതിലൊക്കെ അയക്കാം. പിന്നെ നിങ്ങൾക്ക് ഓരോ മെസ്സേജ് കാണുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുള്ളു സത്യത്തില്. പിന്നെ അടുത്ത ചോദ്യം, ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് ഫ്രണ്ട്, ആക്ച്വലി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഈ ഇൻഡസ്ട്രി എന്നുള്ളതല്ല. പിന്നെ അല്ലാതെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. ഇപ്പോ ഉള്ളത് ചേട്ടൻ. പറഞ്ഞല്ലേ പാർട്ട്ണറെ കുറിച്ച്, പാർട്ട്ണറെ കുറിച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ക്വാളിറ്റീസ് പാർട്ട്ണർ പാർട്ട്ണർ ആയിട്ട് അയാൾ എങ്ങനെയോ അങ്ങനെ തന്നെ ഇരുന്നാ മതി, എനിക്ക് വേണ്ടിട്ടൊന്നും മാറ്റൂ ഒന്നും ചിന്തിക്കൂ ഒന്നും ചെയ്യുന്ന ആളാവരുത്. ഈ ക്വസ്റ്റ്യൻ നമ്മുടെ സീരിയലിന്റെ പ്രൊമോഷൻ തുടങ്ങിയ സമയം തൊട്ട് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോ എന്നോട് പറയാറുള്ള, നീ ഇങ്ങനെ ഇടയ്ക്കിടെ ഗ്യാപ്പ് ഇവിടെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് പോവാണ് ചേട്ടൻ. നന്നായിട്ട് അറിയാം ഞാൻ ഇപ്പോൾ രക്ഷപ്പെട്ടു. മറുപടി ഇതാണ്, അയാൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കുന്ന മതി. അങ്ങനെയുള്ള ആളെങ്ങനെയാണോ അതേപോലെ ആയിരിക്കണം എന്നല്ലേ പറഞ്ഞു. ഒരു കള്ളുകുടിയാണെങ്കിൽ എന്ത് ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്, കള്ളുകുടി എനിക്കിഷ്ടം തോന്നണം. അതൊരു പോയിന്റ്. അമൃതര് മെസ്സേജ് വീണ്ടും വരുന്നുണ്ട്. അതെ മൈൻഡ് ചെയ്യണ്ട, വിട്ടേക്ക്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അച്ഛമ്മ, ഞാന്, പിന്നെ ഏട്ടൻ, ഏടത്തിയമ്മ, ഏട്ടന്റെ കുഞ്ഞ്. ഏട്ടൻ എന്ത് ചെയ്യുന്നു? ഏട്ടൻ ഇവിടെ ഇല്ല, പുറത്താണ്. ഹരിത എന്ന വ്യക്തിയെ, ഹരിത എന്ന വ്യക്തി, വ്യക്തിയെ കുറിച്ച്, കീർത്തിയെ കുറിച്ച്. ഓ, കീർത്തിയെ കുറിച്ച് എന്താ പറയാ, നല്ലത്. അത്രയും ഈശ്വരപ്പൊന്നു പോലൊരു ക്യാരക്ടറാണ്. അതെന്താ ഹരിത് പറയാനുള്ളത്? കീർത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എങ്ങനെ അത് എന്നാലും ഇത്രയും അതിനെ ഇല്ലാത്തൊരു സംഭവത്തിന് നമ്മൾ അത്രയും എനിക്ക് വന്ന ക്വസ്റ്റ്യൻസില് യൂഷ്വൽ കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങള് ചോദിച്ചു. നമ്മുടെ ഫാൻ പേജിലൊക്കെ പിള്ളേര്, അങ്ങനത്തെ ഫാൻ പേജ് ഒക്കെ തുടങ്ങിയിട്ടില്ലേ കൊറേ കുട്ടികള്, അതിലെ കുട്ടികളൊക്കെ കൊറേ മെസ്സേജസ് അയച്ചു. അപ്പൊ എനിക്കെല്ലാം ഒന്നും എടുക്കാൻ പറ്റാത്തത് കൊണ്ടും കൊറേ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സത്യത്തിൽ ചേട്ടൻ ഒരുപാട് ലൈവിലും പിന്നെ യൂട്യൂബ് ചാനലിലും ചേട്ടൻ കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിലൊക്കെ പറഞ്ഞ കൊറേ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തേക്കണം. ചേട്ടൻ എന്നോട് ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിരുന്നു. ചേട്ടൻ സിംഗിൾ ആണോ, പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഗേൾഫ്രണ്ടിന്റെ നെയിം, പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം, ഇങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഉത്തരം എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്തു കേട്ടോ. പിന്നെ ആർ കെ മാരേജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, രാഹുൽ കീർത്തി മാരേജിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ആൻ ആക്ട്രസ് ഹു യു വിഷ് ടു ആക്ട് വിത്ത്. ചേട്ടൻ ആഗ്രഹമുള്ള ഒരു ആക്ട്രസിന്റെ പേര് പറഞ്ഞു, കൂടെ അഭിനയിക്കാൻ. പിന്നെ പിന്നെ പറയാം, നമ്മളിങ്ങനെ പൊങ്ങുമല്ലോ. പിന്നെ വാട്ട് എക്സൈറ്റ്സ് ഹിം ദ മോസ്റ്റ് വൈൽ കമ്മിറ്റ് എ പ്രോജക്ട്? പ്രോജക്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ എന്താ ചേട്ടൻ കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത്? നല്ലൊരു പേർ ആയിരിക്കണം, നല്ലൊരു ചാനൽ ആയിരിക്കണം,
ചെയ്യാറുണ്ട്. വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യണം കുറച്ച് നോക്കാറുണ്ട്. അതൊക്കെ പിന്നെ വേർഡ്സ് അബൌട്ട് അവർ ഫ്രണ്ട്ഷിപ്പ്. ഒളി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാൻ ചേട്ടൻ എന്നെ ഒന്ന് പൊക്കി പറഞ്ഞു. അധികം പൊക്കില്ല, അതാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞത്. അല്ലെങ്കിൽ നിനക്ക് അഹങ്കാരം അല്ലെങ്കിൽ നെക്സ്റ്റ്. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേജൻ ചേട്ടന്റെ ഫസ്റ്റ് ക്രഷ്. അത് പറഞ്ഞ പോലെ ഓർമ്മയിൽ രക്ഷപ്പെടാൻ ഞാൻ ഒരു വഴി കാണിച്ചു തന്നതിന് എന്നോട് നന്ദി പറയാം. എനിക്ക് ഓർമ്മയില്ല, ഒരുപാട് പേര് നീ പറഞ്ഞ പോലെ ഒരുപാട്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കമന്റ്സിലേക്ക് പോകാം. നമ്മുടെ കുറെ ആൾക്കാർ കാണുന്നുണ്ട്, അപ്പൊ അവർക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള എന്താ നോക്കാൻ. ഓക്കെ, മോസ്റ്റ് അനോയിങ് പേഴ്സൺ ഇൻ ടി കെ എം സെറ്റ്. മോസ്റ്റ് അനോയിങ് പേഴ്സൺ. താങ്ക്സ്. ഇനി നമുക്ക് കമന്റ്സ് കുറച്ച് നോക്കിയാൽ. അമൃതയോട് ആര്യ ഒരു ഹായ് ചോദിക്കുന്നുണ്ട്. ലൈവില് രണ്ടുപേര് ഇരിക്കുന്നു, അവൾ ഇടയ്ക്ക് കൂടെ വന്ന് മെസ്സേജ് ഇട്ട് കമന്റ്സ് ഇട്ട് അവൾ അതിന്റെ കൂടെ സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെ. എന്നാ അവളെ വിളിച്ചു. അമൃത ചേച്ചി ആഡ് ചെയ്യൂന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ അമൃത ചേച്ചി കോൾ എടുക്കില്ല. ഞാൻ വിളിച്ചെടുക്കുമല്ലോ. ആ ചെലപ്പോ അതായിരിക്കും. പക്ഷെ അവള് അടിയിൽ മെസ്സേജ് അയച്ചു, ഞാൻ കോൾ എടുക്കില്ല. പിന്നെ നമ്മള് ചേച്ചി ബിഗ് ഫാൻ ഓഫ് രാഹുൽ ആൻഡ് കീർത്തി. താങ്ക് യു. കോളേജ് ഓഫ് നഴ്സിംഗ് ഹസൻ. റേജന്റെ ഫേവറേറ്റ് ബൈക്ക് ഏതാണ്? ഗോൾഡ് വിംഗ് ഇഷ്ടമാണ്, ഹയബുസ ഇഷ്ടമാണ്, പിന്നെ ഹാർലി ഇഷ്ടമാണ്, ബുള്ളറ്റ് ഇഷ്ടമാണ്. പിന്നെ ഇതിപ്പോ അമൃതയും അവരും കൂടെ തമ്മിൽ തമ്മിലുള്ള സംസാരമായ ഞങ്ങളെയും കൂടെ ആരെങ്കിലും ശ്രദ്ധിക്കൂ. നിങ്ങൾ രണ്ടുപേരും പൊളിയാണല്ലോ. താങ്ക് യു. ലേറ്റസ്റ്റ് കവിത ഒന്ന് ചൊല്ലുവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനോ കവിതയോ? നിങ്ങളോട് ഞാനൊരു കാര്യം ഇവിടെ തുറന്ന് പറയുകയാണ്, കമന്റ്സിൽ വന്നാണോ ചേട്ടൻ ചോദിക്കുന്നതാണോ? സത്യം പറ. സീരിയലിൽ ഞാൻ ചൊല്ലിയ പല കവിതകളുടെയും പിന്നിലെ കൂലിക പടവാൾ ഇതാ ഇദ്ദേഹത്തിന്റെയാണ്. അതിനുശേഷം വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പോട്ട് കവിതകൾ എഴുതുന്ന ഒരു മഹാ പ്രതിഭയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഇതുവരെ കവിത ഒന്ന് ചൊല്ലുമോ കവിയത്രി? നീ പാടി, നീ പാടി തന്ന ഓഡിയോ ഞാൻ കേൾപ്പിച്ചോളൂ. ഏതെങ്കിലും പാടി, അല്ലെങ്കിൽ നമ്മുടെ സീരിയലിന് വേണ്ടി പാടാനൊന്നും പറയല്ലേ. എന്തായിരുന്നു നിലാവിന്റെ നിലാവുണരുമീരാവിൽ? ബാക്കി പാട് എഴുതിയ ആൾക്ക് തന്നെ ഓർമ്മയുണ്ടാവുമല്ലോ പാട്. ആ എനിക്ക് അത് നമ്മുടെ പ്രേക്ഷകർ കണ്ടുവരുന്നു. നിലാ ഉണരും ഈ രാവിലെ ശകടത്തിൽ ഊരിയത് എന്തിനു സത്യം? ഞാനിത് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അതിന്റെ ഒരു നാല് പാടും നിലാ ഉണരും ഈ രാവിലെ. അത് അതെന്താന്നറിയോ, രാഹുൽ അല്ലെങ്കിൽ റേജൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ പറ്റിയ രീതിയിൽ വേണം പറയാൻ. കൂടെ ആരും പറഞ്ഞില്ല, രണ്ടുപേരും പാടാനേ പറഞ്ഞുള്ളൂ. ചേട്ടാ ഞാൻ പാടിയ ശരിയാവില്ല. നിലാ ഉണരും ഈ രാവിൽ എൻ ശകടത്തിൽ ഏറിയത് എന്തിന് സഖി, സുന്ദര കോമളനാമൻ എൻ മുഖം കണ്ടിട്ടും പ്രാണപ്രിയായി നീ മാറിയെന്നു,
അത് രാവിലെ ചിന്തിക്കുന്ന പോലെ എഴുതണ അത് വെച്ചിട്ട് എന്റെ കവിത അറിയുന്നില്ല, വിലയിരുത്തരുത്, ഞാൻ അടിപൊളിയായിട്ട് എഴുതും. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ ഞാനല്ല തന്നെ പറഞ്ഞത്, നല്ലൊരു കവിയത്രിയാണ്, നന്നായി എഴുതും, നന്നായി പാട്ടുപാടും, നന്നായി കഥകൾ എഴുതും. എന്താ പറയാനുള്ളത്, കുട്ടമാഷിന്റെ കോഴി ആ കഥ നീ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞു കൊടുക്കോ. ഇപ്പൊ പറഞ്ഞിരുന്നില്ല എന്റെ കുട്ടമാഷിന്റെ കോഴി ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊന്നും ഇല്ല കേട്ടോ, എന്നെ വെറുതെ കളിയാക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ്. ശരിക്കും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ സ്ത്രീക്കുട്ടി ക്രിസ്റ്റീന അമൃത ചേച്ചി എന്ന് പറഞ്ഞ അമൃത ചേച്ചി എടുക്കട്ടെ, ഞങ്ങൾ എന്ത് ചെയ്യും. ഓടി കമന്റ്സിലോട്ട് വാ ചേച്ചി, അമൃത ചേച്ചി ഇസ് വെയിറ്റിംഗ്. ഓ അബി ഹായ്, രാഹുൽ കീർത്തി ലവർ നിഷാനി എന്നുള്ള പേരിന്ന് വിളിച്ചു പറയാൻ വേണ്ടിട്ട് രാഹുൽ കീർത്തി ലവർ പറഞ്ഞിട്ടുണ്ട്. നിഷാനി നിഷാനി കുട്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ കൊറേ കമന്റ്സ് വരുന്നുണ്ട്. ഹായ് ഹായ് വരുന്നുണ്ട് എല്ലാവർക്കും. ഹായ് 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 ചേച്ചി എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണ്, അവിടെ ഉള്ള കസിൻ. ചേട്ടാ ഒരു ഹായ് പറയുന്നു. പിന്നെ നമുക്ക് വോയിസ് വരുന്ന പാർവതി, എനിക്ക് വോയിസ് വരുന്ന പാർവതി ആ കുട്ടിയൊക്കെ ലൈവ് കാണുന്നു പറഞ്ഞിരുന്നു. പാർവതിക്ക് ഹായ് തോന്നുന്നു. ആക്ടിങ്ങിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആര്യൊക്കെ. താങ്ക് യു സോ മച്ച്. ഹൗ ആർ യു? നിങ്ങളെ പോലെ തന്നെ വീടുള്ള കുട്ടിയിരിക്കുന്നു. എല്ലാരും ഹായ് ആണ് പറയുന്നത്. നിങ്ങളൊക്കെ ചോദിച്ചാൽ നിങ്ങളൊക്കെ സംസാരിക്കും. എന്താണ് ഹരിതാ, എന്താണ് ഹരിത ചേച്ചി റിപ്ലൈ കൊടുക്കാത്തത്? ഞാൻ കൊടുക്കുന്നുണ്ട് ശരിക്കും. നിങ്ങൾക്കൊക്കെ അറിയാതെ എപ്പോഴെങ്കിലും തരാതെ പോയിട്ടുണ്ടെങ്കിൽ സോറി, പക്ഷെ മാക്സിമം അമൃത ചേച്ചി ലൈവിൽ വരുന്നില്ല. ഞങ്ങൾ ചെയ്യും. ആര്യ ഒരു ഹായ് പറയുമോ? സ്വന്തം ഹരിത മോളെ റീജൻ ചേട്ടാ, ഇനിയിപ്പോ എന്നാ കാണുക? ഞങ്ങളും ആ ഒരു വിഷമത്തിലാണ്. ഇപ്പൊ റീടെലികാസ്റ്റ് തുടങ്ങാം, അപ്പൊ എല്ലാരും അത് കാണുക. നമ്മൾ ആദ്യം തൊട്ടുള്ള നമ്മുടെ നേരത്തെയുള്ള കാര്യങ്ങളൊക്കെ. ആ അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു. നമ്മള് രണ്ടുപേരും കൂടെ ഉള്ള കോംബോ സീൻസില് നമ്മള് കോമ്പിനേഷൻ ചെയ്തതില് നമുക്ക് ചെയ്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയ, ഭയങ്കര സന്തോഷം തോന്നിയ സീൻസ് ചോദിച്ചു. ഏതെങ്കിലും ഒരെണ്ണം പറ. സന്തോഷം തോന്നിയ സീൻസ് നമ്മുടെ തുടക്ക സമയങ്ങളില് മറ്റേ ടോം ആൻഡ് ജെറി ഗെയിം പോലെ ഉണ്ടായിരുന്ന ആ ടൈം ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് ഫീൽ ചെയ്തായിരുന്നു. അതുപോലെ മറ്റേ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തുടങ്ങുന്ന ഒരു സമയപ്പോ മറ്റേ ബസ്സിലുണ്ടായിരുന്നില്ലേ, ബസ്സിലും ബൈക്കിലും, അത് ശരിക്കും രണ്ടു ദിവസമായിട്ട് ഷൂട്ട് ചെയ്താന്ന് തോന്നുന്നു അല്ലേ. എന്റെ പോർഷൻസ് ഒരു ദിവസം, നെക്സ്റ്റ് ഡേ ചേട്ടൻ വന്നിട്ട് എന്റെ പോർഷൻസ് കാണാതെ ഇല്ലേ ചെയ്തത്. ആ പക്ഷെ അതിന്റെ റിസൾട്ട് വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ലൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് റേഞ്ചിന്റെ പ്രോബ്ലം, പിന്നെ എക്കോ, അങ്ങനെ സൗണ്ടിന്റെ കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവരാണ്. അടുത്ത ലൈവ് ആകുമ്പോഴേക്കും കുറച്ചും കൂടി നമുക്ക് സൂപ്പറായിട്ട് പൊളിക്കാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.